പ്രിയമുള്ളവരെ, പരിശുദ്ധ മുഹറം പത്തിൻ്റെ സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ചാൽ, ഫർള് നോമ്പ് അനുഷ്ഠിച്ച് അതേ പ്രതിഫലം ലഭിക്കുന്ന ഒരു രൂപമാണ് ഇന്ന് പറയുന്നത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം നൈമിഷികവും ദൗർബല്യവും ഉള്ളതായിരിക്കും. എന്നാൽ വിവേകവും സാമർഥ്യവുമുള്ള വിശ്വാസി ചിന്തിക്കേണ്ടത് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി പ്രതിഫലങ്ങൾ നേടിയെടുത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാമെന്നാണ്. മുഹറം 9, മുഹറം 10 എല്ലാ കൊല്ലവും നാം ഈ സുന്നത്തായ നോമ്പെടുക്കാറുണ്ട്. എന്നാൽ സമർത്ഥമായും അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫർള് നോമ്പിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുഹറം 10 ആ സുന്നത്തായ നോമ്പ് നേർച്ചയാക്കൽ കൊണ്ട് നമുക്ക് ഫർളിന്റെ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും. നേർച്ചയാക്കൽ എന്ന് പറഞ്ഞാൽ ചെയ്യൽ സുന്നത്തുള്ള ഒരു പുണ്യകർമ്മം, നിർബന്ധമായതല്ല, ചെയ്യൽ സുന്നത്തുള്ള ഒരു പുണ്യമായ കർമ്മം. അത് നിർബന്ധപൂർവം നിർവഹിക്കാൻ ഏറ്റെടുക്കുക എന്നതാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. ഒരു മുഹറം 9 10 സുന്നത്തായ കർമ്മം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സ്വതക്കയോ സുന്നത്ത് നിസ്കാരങ്ങളോ സുന്നത്ത് നോമ്പുകളോ തുടങ്ങിയ ഏത് പുണ്യങ്ങളും ആകാം. ഫർളായ കർമ്മങ്ങളെ നേർച്ചയാക്കാൻ കഴിയില്ല. നേർച്ചയാക്കുന്നതോടുകൂടി വന്നു ചേരുന്നത് മുഹറം 10 നോമ്പ് നേർച്ചയാക്കുന്നതിന് മുമ്പ് നിർവഹിക്കൽ സുന്നത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഒഴിവാക്കിയാൽ, നിർവഹിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടുമായിരുന്നില്ല. എന്നാൽ മുഹറം 10 നോമ്പ് അവൻ നേർച്ചയാക്കലോടുകൂടി അവനക്കത് നിർവഹിക്കൽ നിർബന്ധമായി തീർന്നു. ഫത്വഹുൽ മുഈൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഇൽത്തിസാം മുകല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ, ഫർളല്ലാത്തൊരു പുണ്യപ്രവൃത്തിയെ വിവേകിയും പ്രായപൂർത്തിയുമായ ഒരു വ്യക്തി നിർബന്ധപൂർവം ഏറ്റെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മുഹറം 10 നോമ്പ് അവനക്ക് അനുഷ്ഠിക്കൽ നിർബന്ധമില്ലായിരുന്നു. പക്ഷെ അവൻ നിർബന്ധപൂർവം ഏറ്റെടുത്ത് ചെയ്തതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഇവിടെ ഈ നേർച്ചയാക്കൽ കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നേർച്ച പാലിച്ചാൽ അവൻ ഫർള് ചെയ്തതിന്റെ അതേ പ്രതിഫലം കിട്ടുകയാണ്. രണ്ട്, അവൻ ഈ നേർച്ച പാലിക്കാതിരുന്നാൽ അവൻ ഫർള് ഉപേക്ഷിച്ചതിന്റെ ശിക്ഷയാണ് അവനക്ക് ലഭിക്കുക. അപ്പോൾ ഈ കാര്യം വളരെയധികം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് മുഹറം 10 നോമ്പ് നേർച്ചയാക്കി അനുഷ്ഠിക്കുക. ഞാൻ മുഹറം 10 നോമ്പ് നേർച്ചയാക്കുന്നു എന്ന് പറയൽ കൊണ്ട് തന്നെ അത് നേർച്ചയാവുന്നതാണ്. മനസ്സിൽ കരുതിയാൽ പോരാ. എന്താണോ ഇവൻ നേർച്ചയാക്കാൻ പോകുന്നത്, അത് സ്വീകയായി വാമൊഴിയായി അതിന്റെ സ്ട്രക്ചർ അവൻ പറയണം. മുഹറം 10 നോമ്പിനെ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ അത് നേർച്ചയാവുന്നതാണ്. സ്വീകയുടെ രൂപം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അലയ്യ സൗമു യൗമി ആശൂറ എന്നോ, അലയ്യ അൻ അസൂമ സൗമു യൗമി ആശൂറ എന്നോ, ഇല്ലാഹി അലയ്യ സൗമു യൗമി ആശൂറ, ഈ രൂപത്തിൽ അറബിയിൽ പറഞ്ഞും നേർച്ചയാക്കാവുന്നതാണ്. എല്ലാത്തിന്റെയും അർത്ഥം ഞാൻ മുഹറം 10 നോമ്പിനെ നേർച്ചയാക്കി എന്നാണ്. നിയ്യത്തിന്റെ പരിപൂർണമായ രൂപം നേർച്ചയാക്കപ്പെട്ട മുഹറം 10 നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് പറയുക. മാത്രവുമല്ല, ഈ നേർച്ചയാക്കപ്പെട്ട ഈ നോമ്പിന്റെ നിയ്യത്ത് രാത്രി തന്നെ വയ്ക്കേണ്ടതുണ്ട്. സുന്നത്ത് നോമ്പിനെ പോലെ പിറ്റേ ദിവസം പകൽ വരെ എന്നുള്ള ഒരു അവസരമില്ല. ഫത്വഹുൽ മുഈൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണാം, വശുരിത ലി ഫർലിഹി തബീത്, ഫർള് നോമ്പുകളുടെ നിയ്യത്ത് രാത്രി തന്നെ വയ്ക്കണം എന്നതിന്റെ വിശദീകരണത്തിൽ കാണാം, നേർച്ചയാക്കപ്പെടുന്ന നോമ്പുകൾക്കും ഈ വിഷയം ബാധകമാണ്, അതും രാത്രി തന്നെ നിയ്യത്ത് വയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരമാവധി പ്രതിഫലങ്ങൾ നേടി അതിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.